നമസ്കാരം എന്നെ ദൃശ്യം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒൻപത് വർഷം മുൻപ് യുക്രൈൻ പൗരന്മാരുടെ ഡേറ്റ റഷ്യൻ സർക്കാർ ഏജൻസികൾക്ക് കൊടുക്കാതെ സംരക്ഷിച്ചെന്ന് ടെലിഗ്രാം സിഇഒ പാവൽ ഡുറോവ് റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗ് നഗരത്തിൽ ജനിച്ച ഡുറോവ് വി കെ എന്ന പേരിൽ വൻ വിജയമായ ഫേസ്ബുക്കിന് തത്തുല്യമായ ഒരു സമൂഹമാധ്യമം രണ്ടായിരത്തി ആറിൽ തന്റെ ഇരുപത്തിയൊന്നാം വയസ്സിൽ തുടങ്ങിയിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ റഷ്യൻ സർക്കാരുമായി ഉരസലിലാണ് ഡുറോവ് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ മൂലം രണ്ടായിരത്തി പതിനാലിൽ ഡുറോവ് വീക്കെവിട്ടിരുന്നു പിൽക്കാലത്ത് ഡുറോവ് റഷ്യ വിടുകയും കരീബിയൻ രാജ്യമായ സെന്റ് കിറ്റ്സ് ആൻഡ് നേവിസിൽ പൌരത്വം എടുക്കുകയും ചെയ്തു ലോകപ്രശസ്തമായ മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് ഡുറോവ് തുടക്കമിട്ടതും അക്കാലത്താണ് ബെർലിനായിരുന്നു കമ്പനിയുടെ ആദ്യ ആസ്ഥാനം തുടർന്ന് ദുബായിലേക്ക് മാറ്റി ഇപ്പോൾ ഫ്രഞ്ച് പൌരത്വമുണ്ടെങ്കിലും ഡുറോവ് ദുബായിലാണ് താമസിക്കുന്നത് രണ്ടായിരത്തി പത്ത് മുതലാണ് ഡുറോവിന് തന്റെ ആദ്യ കമ്പനിയായ വിക്കെയിൽ പിടിയയഞ്ഞ് തുടങ്ങിയത് അക്കാലത്ത് യുക്രൈൻ ഭരിച്ചിരുന്ന കടുത്ത റഷ്യ അനുകൂലി നേതാവായ വിക്ടർ യാാനുക്കോവിച്ചിനെ എതിർക്കുന്നവരുടെ ഡേറ്റയാണ് റഷ്യൻ ഇന്റലിജൻസ് സംഘടനയായ എഫ് എസ് ബി ചോദിച്ചതെന്നും ഇത് കൊടുക്കാൻ താൻ വിസമ്മതിച്ചെന്നും ഡുറോവ് പറയുന്നു എന്നാൽ ഇതിനു വഴങ്ങാതിരുന്നതോടെ താൻ പുറത്തുപോകാൻ പോകാൻ നിർബന്ധിതനാകുകയായിരുന്നെന്നും ഡുറോവ് ആരോപിച്ചിരുന്നു എഫ് എസ് ബി ഡേറ്റ ചോദിക്കുന്ന സ്ക്രീൻഷോട്ടുകളും പോയി പണി നോക്കിക്കോ എന്ന രീതിയിലുള്ള ഉത്തരവും ഡുറോവ് അന്ന് വി കെയിൽ പോസ്റ്റ് ചെയ്തിരുന്നു പുട്ടിൻ വിരുദ്ധമായ പോസ്റ്റുകളും മറ്റും വി കെയിൽ നിന്ന് മാറ്റാനും അന്ന് ഡുറോവ് സമ്മതിച്ചില്ല പിന്നീട് വ്ളാഡിമിർ പുട്ടിന് മേധാവിത്വമുള്ള സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സമൂഹമാധ്യമമായി വിക്കെ മാറി ഇന്നും റഷ്യയിലെ ഏറ്റവും ഉപയോക്താക്കളുള്ള സമൂഹമാധ്യമം ഇതുതന്നെയാണ് ഡുറോവും റഷ്യയും തമ്മിലുള്ള ഉരസൽ വീണ്ടും തുടർന്നിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ടെലിഗ്രാം നിരോധിക്കാനായി റഷ്യ വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ വിഫലമായതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഈ ശ്രമം ഉപേക്ഷിച്ചു വാട്സാപ്പിന് ശേഷം റഷ്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോക്താക്കളുള്ള മെസ്സേജിംഗ് ആപ്പ് ടെലിഗ്രാം ആണ് മൂന്ന് ദശാംശം എട്ട് കോടി ആളുകൾ ഇന്ന് ഈ ആപ്പ് ഉപയോഗിക്കുന്നുണ്ട് റഷ്യൻ യുദ്ധം തുടങ്ങിയ ശേഷം വാർത്തകൾ പ്രചരിക്കുന്നതിൽ ടെലിഗ്രാമിന് ഒരു നിർണായക പങ്കുണ്ടെന്നാണ് രാജ്യാന്തര വിദഗ്ധർ പറയുന്നത് ഒട്ടേറെ തെറ്റായ വാർത്തകളും വ്യാജ വാർത്തകളും കരുതിക്കൂട്ടിയുള്ള പ്രചാരണങ്ങളും ടെലിഗ്രാമിലൂടെ പ്രചരിക്കുന്നുണ്ടെന്നും ആരോപണമുണ്ട് യുക്രൈനിലും വളരെ വ്യാപകമായി ടെലിഗ്രാം ഉപയോഗിക്കപ്പെടുന്നു യുക്രൈൻ സർക്കാരും പല വിവരങ്ങളും അപ്ഡേറ്റുകളും ടെലിഗ്രാം വഴിയാണ് നൽകുന്നത് റഷ്യയിലാണ് ജനിച്ചതെങ്കിലും അമ്മ വഴി താൻ യുക്രൈൻകാരനാണെന്നും ഡുറോവ് പറഞ്ഞു കീവിൽ നിന്നാണത്രേ അദ്ദേഹത്തിന്റെ അമ്മയുടെ കുടുംബം യുക്രൈനിൽ ഇപ്പോഴും ഡുറോവിന് ബന്ധുക്കളുമുണ്ട്